സെപ്റ്റംബർ 8 ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതേ ദിവസം സഭാമാതാവ് പരിശുദ്ധ അമ്മയുടെ പ്രവൃത്തിനാൾ ആഘോഷിക്കുന്ന അവസരമാണ്. പ്രത്യേകിച്ച് മേരി നാമധാരികൾക്ക് ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നമ്മുടെ വേദപാഠത്തിൻ്റെ പ്രധാന അധ്യാപിക ദീന സിസ്റ്ററിൻ്റെ മേരി നാമധാരിയാണ്. തിരുനാൾ ആഘോഷിക്കുന്ന സിസ്റ്ററിന് നമ്മളെല്ലാവരുടെയും പേരിൽ ഈ അവസരത്തിൽ ഇടവ കൂട്ടായ്മയുടെ പ്രത്യേകമായിട്ടുള്ള തിരുനാൾ ആശംസകൾ പ്രാർത്ഥന പോലും നേരുന്നു. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ധാരാളം അനുഗ്രഹങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിലും തുടർന്ന് വരുന്ന ജീവിതത്തിലും നമ്മുടെ വേദപാഠത്തിലും എല്ലാം ധാരാളമായിട്ട് അതുപോലെ രംഗത്തും എല്ലാം ധാരാളമായി ലഭിക്കട്ടെ എന്ന് എല്ലാവരുടെ പേരിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നേ ദിവസം നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ മേരി നാമധാരികൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക സിസ്റ്റർ ഡീന മരിയയ്ക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെ ക്ലാസ്സുകളെല്ലാം വളരെ സജീവമായി നടത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന സിസ്റ്ററിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ ഭാവവും ഈ തിരുനാൾ ദിനത്തിൽ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കുട്ടികളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി നാം ഏവരും ഒരുങ്ങുകയാണല്ലോ. ഈ അവസരത്തിൽ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഡീന മരിയയ്ക്ക് തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ആശംസിക്കുകയാണ്. തൻ്റെ കഴിവും ആരോഗ്യവും സമയവുമെല്ലാം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ഉന്നമനത്തിനും വളർച്ചയ്ക്കുമായി നിസ്വാർത്ഥമായി ചെലവഴിക്കുന്ന സിസ്റ്ററിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ധാരാളം ദൈവാനുഗ്രഹങ്ങൾ സിസ്റ്ററിന്റെ ജീവിതത്തിലേക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു.
വേറിട്ട വഴിയിൽ ചിന്തിക്കാനും ജീവിക്കാനും ധൈര്യം കാണിച്ച പരിശുദ്ധ അമ്മ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ വിനയത്തിൻ്റെ മൂർത്തി രൂപം. ദൈവം തൻ്റെ സ്വർഗീയ ദൃഷ്ടികൾ ഭൂമിയിലേക്ക് തിരിച്ചപ്പോൾ ഓരോ മനുഷ്യ വ്യക്തിക്കും എല്ലാ മേഖലകളിലും ഒരു അമ്മയുടെ ആവശ്യമുണ്ടെന്ന് തോന്നി. പറുദീസയുടെ വാതിൽ കൊട്ടിയറച്ചെങ്കിലും മറിയം എന്ന യൂദിയിലൂടെ ഒരു പുതിയ ജാലകം തുറന്നിട്ടു. അത്യുന്നതന്റെ അമ്മയാകാൻ തെരഞ്ഞെടുത്ത മറിയത്തെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശദീകരിച്ചുയർത്തി. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അമ്മ സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോയപ്പോഴും ജീവിതം കൊണ്ട് അത് തെളിയിച്ചു. മാതാവിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, തൻ്റെ മക്കളെയെല്ലാം യേശുവാകുന്ന രക്ഷയിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുക എന്നത്. മാതാപിതാക്കളെ, കൂട്ടുകാരെ, വേറിട്ട വഴിയിൽ ചിന്തിക്കാനും ജീവിക്കാനും ധൈര്യം കാണിച്ച പരിശുദ്ധ അമ്മ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ വിനയത്തിന്റെ മൂർത്തി രൂപം. ദൈവം തന്റെ സ്വർഗീയ ദൃഷ്ടികൾ ഭൂമിയിലേക്ക് ദൃശ്യപ്പോൾ ഓരോ മനുഷ്യ വ്യക്തിക്കും എല്ലാ മേഖലകളിലും ഒരു അമ്മയുടെ ആവശ്യമുണ്ടെന്ന് തോന്നി. പറുദീസയുടെ കവാടം കൊട്ടിയടച്ചെങ്കിലും മനുഷ്യരാശിയുടെ രക്ഷാകര പദ്ധതിക്ക് മറിയം എന്ന യുവതിയിലൂടെ ഒരു പുതിയ ജാലകം തുറന്നിട്ടു. അത്യുന്നതന്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്ത മറിയത്തെ അമ്മയുടെ ഇതരത്തിൽ വെച്ച് തന്നെ വിശദീകരിച്ചുയർത്തി. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ആ സഹനത്തിന്റെ തീശൂളയിലൂടെ കടന്നു പോകുമ്പോഴും തന്റെ ജീവിതം കൊണ്ട് അത് തെളിച്ചു. മാതാവിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, തന്റെ മക്കളെല്ലാം യേശുവാകുന്ന രക്ഷകനിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കുക എന്നത്. എല്ലാവർക്കും മാതാവിന്റെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നാമധാരിയായ സിസ്റ്റർ ഡീന മരിയയും അമ്മയുടെ പേരിന് കളങ്കം വരുത്താതെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൊച്ചുമക്കളെ ദൈവതൃക്കരങ്ങൾ സമർപ്പിച്ച് ആ പാത പിന്തുടരുവാൻ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് ഉദ്ദേശം നൽകുന്നു. കഴിഞ്ഞ 2 വർഷം സിസ്റ്ററിന്റെ സാന്നിധ്യവും പരിഗണനയും സ്നേഹപൂർവമായ പെരുമാറ്റവും അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയിലും പ്രേക്ഷിത പ്രവർത്തന മേഖലകളിലും സിസ്റ്റർ നൽകുന്ന സപ്പോർട്ടും ശ്രദ്ധയും എടുത്തു പറയത്തക്കത് തന്നെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മാതാവ് അവർക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും കാണുമ്പോൾ സിസ്റ്റർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം സിസ്റ്ററിന്റെ ഉപദേശങ്ങളിലൂടെയും തിരുത്തലുകളിലൂടെയും ഒക്കെ ടോൺ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പരസ്പരം കണ്ടിട്ടും ഒരുമിച്ച് കൂടിയിട്ടും മാസങ്ങളായെങ്കിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായ എല്ലാ പോഷണങ്ങളും കൃത്യമായി വീട്ടിലെത്തുന്നതിന്റെ പിന്നിലെ അധ്വാനത്തിനും ത്യാഗത്തിനും സർവേശ്വരൻ പ്രതിഫലം നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സിസ്റ്റർ ഡീന മരിയ, ഈ പ്രതിസന്ധി ഘട്ടത്തിലും അനുദിനവും വചന പഠനവും സെമിനാറും അനുദിന വിശുദ്ധരെ കുറിച്ചുള്ള അറിവും സഭാ വാർത്തകളും ഒക്കെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു പടി കൂടി തീക്ഷ്ണതയോടെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. മക്കൾ അകലെയാണെങ്കിലും ഒരു നല്ല അമ്മയുടെ മനസ്സ് എപ്പോഴും അവരോട് കൂടിയായിരിക്കും. ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാൽ പ്രാർത്ഥനയാൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന സിസ്റ്ററിന് ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. തമ്പുരു മീട്ടി പുഞ്ചിരി തൂകി ഗീതികൾ പാടി വരുന്നു. മോദമോടെ ഫീസ്റ്റിനാളിൻ മംഗളമേകിടാം, ഹൃത്തിനുള്ളിൽ വിരിയും സ്നേഹപ്പൂക്കളിറുത്തേകാം. വാനവദൂതരിതാ ആമോദത്താൽ തമ്പുരു മീട്ടി പുഞ്ചിരി തൂകി ഗീതികൾ പാടി വരുന്നു. സ്നേഹത്തിൻ കാറ്റായെന്നും കാരുണ്യത്തിൻ കൈത്തിരിയായി ഞങ്ങളെ എന്നും വഴികാട്ടുന്നൊരു അച്ചമ്മാണേ ഇവിടെ ഇതാ. സ്നേഹത്തിൻ കാറ്റായെന്നും കാരുണ്യത്തിൻ കൈത്തിരിയായി ഞങ്ങളെ എന്നും വഴികാട്ടുന്നൊരു അച്ചമ്മാണേ ഇവിടെ ഇതാ. ഇന്നി സുദിനെ നന്മകളേതാം നന്ദി ഉണർത്താം മോദമായി, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ തിരുനാൾ മംഗളമേകിടാം. സേവനത്തിൻ പാതയിലെന്നും കൂടെ ഞങ്ങൾ നിന്നിടാം.
നോവുകളെല്ലാം പുണ്യമരാക്കി തീർത്തിടാം. ഓ പ്രാർത്ഥനയെന്നും നിർലോഭം അർപ്പിക്കാം. മോദമോടെ ഫീസ്റ്റിന്നാളിൽ മംഗളമേകിടാം. ഹൃത്തിനുള്ളിൽ വിരിയും സ്നേഹപ്പൂക്കളിരുത്തേകാം. വാനവധൂതരിതാ ആമോദത്താൽ തമ്പുരു മീട്ടിൽ പുഞ്ചിരി തൂകി ഗീതികൾ പാടി വരുന്നു. സെന്റ് ആന്റണീസ് സൺഡേ സ്കൂൾ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, അസിസ്റ്റന്റ് ഡയറക്ടർ കൊച്ചച്ച, ഇന്ന് നാമധേയ തിരുനാൾ ആഘോഷിക്കുന്ന സൺഡേ സ്കൂൾ എച്ചം സിസ്റ്റർ ഡീന മരിയ, സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ഫീന, സിസ്റ്റേഴ്സ്, മറ്റ് സഹാധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾ സിസ്റ്റർ ഡീനയുടെ നാമധേയ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈ ലോകത്ത് ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണവും മരുന്നുമില്ലാതെ മരണപ്പെടുന്ന നാളിൽ പണക്കാരായ രാജ്യങ്ങളും വ്യക്തികളും അവരുടെ പണം കൊണ്ട് ഈ ലോക സുഖങ്ങളിൽ മുഴുകിക്കഴിയുന്ന വേളയിൽ COVID-19 എന്ന് പേരിട്ട് നാം വിളിക്കുന്ന ഒരു കൊച്ചു വൈറസ് ഈ ലോകത്തെ തകിടം മറിക്കുന്ന ഈ വേളയിൽ സിസ്റ്റർ ലീനയുടെ നാമധേയ തിരുനാൾ പുതിയ രീതിയിൽ നാം ആഘോഷിക്കുന്നത് ഈ സ്കൂളിന് സിസ്റ്ററിനോട് ഒഴിച്ചുകൂടാനാകാത്ത സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ്. വിശുദ്ധ മറിയം തന്നിലൂടെ ഈ ലോകത്തെയും ലോകത്തിലുള്ളവരെയും തൻ്റെ മകനായ യേശു ക്രിസ്തുവിലേക്ക് ചേർക്കുകയും അതുവഴി നിത്യ രക്ഷ നേടിക്കൊടുക്കുന്നതിന് ശ്രമിക്കുന്നതുപോലെ ഈ സ്കൂളിലെ 500-ലധികം വിദ്യാർത്ഥികളെ തന്നിലൂടെ യേശു ക്രിസ്തുവിനെ കാട്ടിക്കൊടുത്ത് യേശു ക്രിസ്തുവിലേക്ക് ചേർത്ത് നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന സിസ്റ്റർ ദീനയുടെ പ്രയത്നങ്ങൾ നാം എല്ലാവരും അനുഭവിച്ചു വരികയാണല്ലോ. വർഷങ്ങളായി നമ്മുടെ സ്കൂള് രൂപതയിലെ ഏറ്റവും മികച്ച സ്കൂളെന്ന നിലവാരത്തിൽ നിലനിർത്തുന്ന സിസ്റ്റർ ദീനയുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്കറിയാം സിസ്റ്റർ ഡീന ഇതിനു വേണ്ടി എത്രത്തോളം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതിനായി നാം ആരും കാണാത്ത സിസ്റ്റർ ഡീനയുടെ അതികഠിനവും നിരന്തരവുമായ പ്രയത്നം ഉണ്ട് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. സിസ്റ്റർ ഡീനയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വളരെ നിഷ്കളങ്കമായി എല്ലാവരോടും ഇടപെടുകയും എന്നാൽ വളരെ പക്വതയോടും ഇതോടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്ന ഒരു വ്യക്തിയാണ്. തുടർന്നും സിസ്റ്ററിന് സന്യാസത്തിൽ കൂടുതൽ തീഷ്ണതയോടെ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ മറിയത്തെ പോലെ ഈ ഇടവകയിലും ആയിരക്കണക്കിന് കുട്ടികളെ യേശുവിലേക്ക് നയിക്കുന്നതിനും അതുവഴി അവർക്ക് നിത്യരക്ഷ നേടിക്കൊടുക്കുന്നതിനും ഉള്ള ശക്തിയും കഴിവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നാമധേയ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി. Bye.
പ്രസിദ്ധിയായിരിക്കട്ടെ. ഒരു സഹോദരിയെ പോലെ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന സിസ്റ്റർ ദീനാ മരിയയ്ക്ക് നാമഹേതക തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നൽകുന്നതോടൊപ്പം മാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഭരണകാലത്ത് യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി. രാജാവിന്റെ ഉന്നത സ്ഥാനപതിയായിരുന്ന ഹാമാന് വിശ്വസ്തനും ദൈവഭക്തനും രാജാവിന് പ്രിയപ്പെട്ടവനുമായ മർദ്ദേക്കായി അസൂയ പൂണ്ടു. രാജാവിന് സ്വന്തം ഭാര്യയായിരുന്ന വാഷ്തി രാജ്ഞിയിൽ അസംതൃപ്തി തോന്നിയതുമൂലം യഹൂദിയായ എസ്തേറിനെ രാജ്ഞിയാക്കി വാഴിച്ചു. എസ്തേർ വഴി ദൈവം യഹൂദരെ രക്ഷിക്കുന്നതും ചതിയനായ ഹാമാന്റെ ദുഷ്ടതയ്ക്ക് പകരം അദ്ദേഹത്തിന് തൂക്കുകയറ് ലഭിക്കുന്നതുമാണ് ഞാനിതിവിടെ അവതരിപ്പിക്കുന്നത്. മഹാരാജാവേ വന്ദന. പ്രഭോ അങ്ങ് നീണാൾ വാഴട്ടെ. നമ്മുടെ ഉന്നത സ്ഥാനപതിയായ ഹാമാൻ, എന്താണ് തങ്ങളുടെ ആഗമന ഉദ്ദേശം? രാജൻ, അങ്ങയുടെ രാജ്യത്തിന്റെ സകല പ്രവിശ്യകളിലും ചിതറിക്കിടക്കുന്ന ഒരു വംശമുണ്ട്. അവർ രാജകൽപ്പന പാലിക്കുന്നില്ല, മാത്രമല്ല അവരങ്ങെ പരിഹസിക്കുക കൂടി ചെയ്യുന്നു. അവരെ വെച്ച് പുലർത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. അങ്ങേക്കിഷ്ടമെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ കൽപ്പിച്ചാലും. രാജാവിന്റെ മുദ്രമോതിരമൂരി ഹാമാൻ കൊടുക്കുന്നു. ഹാമാൻ, ഈ വെടിയേറിയ മോതിരം നീ തന്നെ സൂക്ഷിക്കുക. ആ ജനതയോട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുവിൻ. അഹസ്വേരോസ് രാജാവ് പുറപ്പെടുവിക്കുന്ന ഈ ശത്രുസംഹാര വിളംബരം ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലും അറിയിക്കുവിൻ. കൽപ്പന പോലെ അഹസ്വേരോസ് മഹാരാജൻ നീണാൾ വാഴട്ടെ. ഈ വിവരമറിഞ്ഞ ദൈവഭക്തനായ മർദ്ദേക്കായി വസ്ത്രം വലിച്ചു കീറി ചാരം പൂശി അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് രാജ്ഞിയായ എസ്തേറിനോട്, എന്റെ മകളെ, നീ മറ്റേ യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതലായി സുരക്ഷിതയാണെന്ന് കരുതേണ്ട. ഇതുപോലെയൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ സകല യഹൂദരെയും ആ ചതിയനായ ഹാമാൻ നശിപ്പിച്ചു കളയും. രാജാവിമതി വാങ്ങി ആ നീചൻ പോയിരിക്കുകയാണ്. യഹൂദരെ രക്ഷിക്കാനായിരിക്കും ദൈവം നിന്നെ രാജ്ഞി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്റെ കർത്താവേ, എല്ലാ വസ്തുക്കളെയും ഭരിക്കുന്ന ദൈവമേ, ഇസ്രായേലിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമെങ്കിൽ അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? അഹങ്കാരം കൊണ്ടോ ഔചിത്യം കൊണ്ടോ അല്ല ഞാൻ ഹാമാന്റെ മുന്നിൽ മുട്ടുമടക്കാത്തത്. ഇസ്രായേലിനെ രക്ഷിക്കാനായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഉള്ള കാല് പോലും ചുംബിക്കുമായിരുന്നു. അങ്ങേ സ്നേഹിക്കുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കണമേ. ഈ വിവരമറിഞ്ഞ എസ്തേർ, എന്റെ കർത്താവേ, അങ്ങ് മാത്രമേ എനിക്ക് തുണയുള്ളൂ. അപകടം കൈയെത്തും ദൂരെ താങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ വംശത്തെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കരുതേ. ദുഷ്ടന്റെ മുന്നിൽ എനിക്ക് ഭാഷണ ചാതിരി നൽകണമേ. ദുഷ്ടനായ ഹാമാന്റെ ചെയ്തികളെ രാജാവിന് കാണിച്ചു കൊടുക്കണമേ. എസ്തേർ ഭയന്ന് നിറച്ച രാജസന്നിധിയിൽ, പ്രഭോ വന്ദന. എസ്തേർ രാജ്ഞി, എന്താണിത്? ഞാൻ എന്റെ സഹോദരനാണ്. ധൈര്യമായിരിക്കുക, നീ മരിക്കുകയില്ല. കാരണം നമ്മുടെ നിയമം പ്രജകൾക്ക് മാത്രമേ ബാധകമാകൂ. അടുത്തു വരിക. രാജൻ, ഞാൻ അങ്ങനെ കണ്ടത് ഒരു ദൈവദൂതനെ പോലെയാണ്. നാഥ, അങ്ങ് ഒരു അത്ഭുത പുരുഷൻ തന്നെ. രാജ്ഞി, എന്താണ് നിന്റെ ആഗമന ഉദ്ദേശം? എന്തു തന്നെയായാലും നാം നിനക്ക് നൽകാം. രാജൻ, അങ്ങനെ സംപ്രീതനാണെങ്കിൽ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഇന്ന് ഞാൻ ഒരുക്കുന്ന വിരുന്നിൽ രാജാവും ഹാമാനും വരണം. നന്നായിരിക്കുന്നു. ആരവിടെ? അടിയൻ. എസ്തേറിന്റെ ആഗ്രഹം നിറവേറ്റാൻ ഹാമാനെ ഉടൻ വരുത്തുക. കൽപ്പന പോലെ രാജാവും ഹാമാനും വിരുന്ന് ആസ്വദിക്കുന്നു. ഹാമാൻ, എത്ര സ്വാദിഷ്ടമായ വിഭവങ്ങൾ! മഹാറാണി, നിന്റെ ഏതാഗ്രഹവും നീ ഇപ്പോൾ തന്നെ നമ്മോട് മതിക്കാതെ ചോദിക്കുക. എന്റെ രാജ്യം പോലും നിനക്ക് നൽകാൻ നാം ഒരുക്കമാണ്. രാജൻ, അങ്ങനെ സംവേദനാണെങ്കിൽ എളിയവളായ എന്റെയും എന്റെ ജനത്തിന്റെയും ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങനോട് അപേക്ഷിക്കുന്നു. നശിക്കപ്പെടാനും കൊല്ലപ്പെടാനും ഞാനും എന്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങളുടെ നാശം രാജാവിന് തീരാ നഷ്ടമായി തീരരുതല്ലോ. രാജ്ഞി,
ഈ നീചകൃത്യം ചെയ്യാൻ ധൈര്യപ്പെട്ടവനാണ്. അവൻ എവിടെ? വൈരിയും ശത്രുവും ദുഷ്ടനായ ഹാമാൻ തന്നെ. ക്ഷമിക്കണം പ്രഭു, ക്ഷമിക്കണം. ചീ, എന്റെ കൊട്ടാരത്തിൽ വെച്ച്, എന്റെ കൺമുൻപിൽ വെച്ച് ഇവൻ രാജ്ഞി ആക്രമിക്കുമോ? ആരെവിടെ അടിയൻ? ഇവനെ മുഖം മൂടിക്കെട്ടി കൽത്തുറങ്ങി അടിച്ച് തൂക്കിക്കൊല്ലാൻ നാം കൽപ്പിച്ചിരിക്കുന്നു. രാജൻ, അങ്ങേ രക്ഷിച്ച വിശ്വസ്തനായ മർദ്ദേക്കായ്ക്കായി ഇവൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം ഇവന്റെ വീട്ടിൽ തന്നെയുണ്ട്. എങ്കിൽ ഈ നീചനെ അതിൽ തന്നെ തൂക്കുക. കൽപ്പന പോലെ. അങ്ങനെ മർദ്ദേക്കായ്ക്കായി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ തന്നെ തൂക്കി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. നന്ദി, നമസ്കാരം.